ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വെള്ളരിക്ക പുളിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് വെള്ളരിക്ക തന്നെയാണ്, നാടൻ വെള്ളരിക്ക അല്ല. നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് തടി വെള്ളരിക്ക എന്നാണ്. ഇത് കൂടുതലും പച്ചക്കറിയൊക്കെ വാങ്ങുമ്പം പച്ചക്കറി കടയിൽ നിന്നൊക്കെ നമുക്കിത് വെള്ളരിക്ക എന്ന് പറഞ്ഞിട്ട് കിട്ടാറുണ്ട്. വെള്ളരിക്കയുടെ അതേ ടേസ്റ്റും തൊലിക്കൊക്കെ ആ വെള്ളരിക്കയുടെ അത്രയും കട്ടിയൊക്കെ ഉള്ളൂ. അപ്പം ഞാനിത് മുറിച്ച് ഒന്ന് തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളരിക്ക അരിഞ്ഞത് വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാനിത് വേവിക്കാൻ പോകുന്ന ഒരു മൺചട്ടിയിലാണ്. മൺചട്ടിയിലേക്ക് വെള്ളരിക്കയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് എരിവിനുള്ള മുളകും കൂടെ ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അതുപോലെ തന്നെ ഇത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ മുളകിന് പകരം കാന്താരിമുളകാണ് ഇട്ടത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കിയെടുക്കാം. ആവശ്യത്തിന് തേങ്ങയും ഒരു അര ടീസ്പൂൺ ജീരകവും കുറച്ച് വെള്ളം കൂടെ എടുത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയും ജീരകവും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ അരയണം. ഇനി ഇത് നമുക്ക് വെള്ളരിക്കയിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പ് വെള്ളരിക്കയും വെന്ത് വന്നിട്ടുണ്ട്, അതൊന്ന് ചെറുതായിട്ട് ഉടച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അരപ്പിട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വെള്ളരിക്ക വേകുമ്പോഴത്തേനും നമ്മുടെ ആ ചേർത്തിരിക്കുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അരപ്പും വെള്ളരിക്കയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളരിക്ക നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്. ഇനി ഈ അരപ്പ് വേകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ അരപ്പും കൂടെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട മോര് റെഡിയാക്കാം. അപ്പോൾ അതിനാവശ്യത്തിനുള്ള തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി, മോരാക്കണ്ട. അതെ, ഈ ഒരു പരുവത്തിന് ഞാൻ തൈര് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളരിക്കയിലേക്ക് ഉടച്ച തൈര് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉലുവാപ്പൊടി ചേർത്തു. ഇനി ഇത് നല്ലപോലെ ഇളക്കിയിട്ട് നമുക്കിതൊന്ന് ചൂടാകാനായിട്ട് വെക്കാം. തിളക്കരുത് ഒരിക്കലും, മോരൊഴിച്ചേക്കുന്നുണ്ട്. നമുക്കിത് ചൂടാക്കി എടുക്കുകയോ ചെയ്യാവുള്ളൂ. അപ്പോൾ ഞാനിത് ഇപ്പം തന്നെ വാങ്ങുകയാണ്, ചട്ടിയിലിരിക്കുന്നതുകൊണ്ട് ഇത് അങ്ങനെ ഇരുന്ന് ചൂടായിക്കോളും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറക്കാം. അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേനും നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്കിനി നമ്മുടെ പത്തലമുളകും ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്ത് ഇത് മൂക്കുമ്പോഴത്തേനും നമുക്ക് വാങ്ങി നമ്മുടെ മോരിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ വെള്ളരിക്ക പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.